ഹലോ കായ്സ് ഐ ഹോപ്പ് ആൾ ആർ ഫൈൻ അപ്പൊ ഇന്ന് നമുക്ക് കേറ്റ് ചോപ്പിൻ എഴുതിയിട്ടുള്ള ദ അവക്കനിങ് പറയുന്ന നോവലിനെ കുറിച്ച് നോക്കാം കേറ്റ് ചോപ്പിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഫെബ്രുവരി എട്ടാം തീയതി യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള മിസോറി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത് കേറ്റ് വന്നിട്ടൊരു അമേരിക്കൻ റൈറ്റർ ആണ് കെയ്റ്റിന്റെ ചില നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ അമേരിക്കയിലുള്ള ലൂയിസിയാന എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും പറയുന്നുണ്ട് കെയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് മരണപ്പെടുന്നത് ദ സ്റ്റോറി ഓഫ് ആൻ അവർ ദ സ്റ്റോം അറ്റ് ഫോർട്ട് റിഗ്രറ്റ് ദ അവേക്കനിങ് ഇതൊക്കെയാണ് കെയ്റ്റിന്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ എ സോളിറ്ററി സോൾ എന്ന് പറയുന്നതാണ് ദ അവേക്കനിങ് എന്ന് പറയുന്ന ഈ നോവലിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പേര് ഷോപ്പിൻ വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ദ അവേക്കനിംഗ് എന്ന് പറയുന്ന ഈ നോവൽ എഴുതാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഇരുപത്തിയൊന്നാം തീയതിയോട് കൂടിയാണ് ഈ വർക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ദ അവേക്കനിങ് എന്ന് പറയുന്ന ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് ദ അവേക്കനിംഗ് എന്ന് പറയുന്ന ഈ വർക്ക് ഒരു ഫെമിനിസ്റ്റ് ഫിക്ഷൻ എന്നുള്ള കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ നോവലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാമെന്ന് നോക്കാം ഫസ്റ്റ് ക്യാരക്ടർ വന്നിട്ട് എറ്റ്ന പൊന്റേലിയർ എന്ന് പറയുന്ന ഒരു ഇരുപത്തിയെട്ട് വയസ്സുള്ള ലേഡിയാണ് ഇവൾ വന്നിട്ട് ഈ നോവലിലെ പ്രൊട്ടഗനിസ്റ്റ് കൂടിയാണ് ഇനി സെക്കൻഡ് ക്യാരക്ടർ ആരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിയോൺസ് പൊന്റേലിയർ എന്ന് പറയുന്ന ഒരാളാണ് ഇയാൾ വന്നിട്ട് നാല്പത് വയസ്സുള്ള വെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് എറ്റ്നയുടെ ഹസ്ബൻഡും കൂടിയാണ് ലിയോൺസ് പൊൻഡേലിയർ എന്ന് പറയുന്ന ആള് അടുത്ത ക്യാരക്ടർ വന്നിട്ട് മെയ്റ്റ് മൊയ്സിലി റേസ് എന്ന് പറയുന്ന ഒരു അൺമാരിഡ് ലേഡിയാണ് ഇവൾ വന്നിട്ട് എറ്റ്നെ പിയാനോ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ക്യാരക്ടർ വന്നിട്ട് അടയിലെ റാറ്റിംഗ് നോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവള് വന്നിട്ട് എറ്റ്നന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത് അടുത്ത ക്യാരക്ടർ വന്നിട്ട് റോബർട്ട് ലെബ്രൺ എന്ന് പറയുന്ന ഒരു ഇരുപത്തിയാറ് വയസ്സുകാരനാണ് ഇയാളായിട്ട് എറ്റ്നയ്ക്ക് ഒരു അഫെയർ ഉണ്ടാവുന്നുണ്ട് അടുത്ത ക്യാരക്ടർ വന്നിട്ട് ഡോക്ടർ മാൻഡലറ്റ് എന്ന് പറയുന്ന ലിയോൺസിൻ്റെയും എറ്റ്നന്റെ ഒക്കെ ഒരു ഫാമിലി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മാൻഡലറ്റ് ആണ് ഇനി നമുക്ക് നോവലിലേക്ക് പോവാം ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാൻഡ് ഐലാൻഡിലുള്ള വെൽത്തി പീപ്പിൾസ് ഒക്കെ താമസിക്കുന്ന ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് എറ്റ്നയും ലിയോൺസും അവരുടെ രണ്ട് മക്കളും കൂടിയിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലിയോൺസിന്റെ ജോലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ ഗ്രാൻഡ് ഐലാൻഡിലേക്ക് പോവുകയാണ് ഈ ലിയോൺസ് എന്ന് പറയുന്ന ആള് ഭയങ്കര ലവബിളും അതുപോലെ തന്നെ കെയറിംഗ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷെ ഇയാൾ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം മാത്രമായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ബാലൻസ് ടൈം ഒക്കെ ഇയാൾ ഇയാളുടെ ജോലിയിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് വന്നിട്ട് എണ്ണയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ തുടങ്ങി ലിയോൺസ് ജോലിക്ക് പോയതിനു ശേഷം എഡ്ന അവളുടെ തൊട്ടടുത്തുള്ള കോട്ടേജിലെ അഡൽ റാറ്റിനോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് സംസാരിക്കാൻ പോവുമായിരുന്നു അപ്പൊ ഈ അഡൽ റാറ്റിനോൾ എന്ന് പറയുന്ന ആ സ്ത്രീ അവളുടെ കഥകളൊക്കെ അടുത്ത് പറഞ്ഞു കൊടുക്കും അപ്പൊ എഡ്നെ വിചാരിക്കും എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത് പക്ഷെ എനിക്ക് ഈ സ്വാതന്ത്ര്യമൊന്നും എനിക്ക് എന്റെ വീട്ടിൽ കിട്ടാറില്ലല്ലോ എന്ന് വിളി ചിന്തിക്കും അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും എജ്നയുടെ സ്വഭാവത്തിൽ ഓരോ ചേഞ്ചസ് ഇങ്ങനെ വരാൻ തുടങ്ങും അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം യജ്ഞ മാഡം ലബ്രൂൺ എന്ന് പറയുന്ന ഒരു വീഡോ സ്ത്രീയുണ്ട് അവളുടെ മകനാണ് ഈ റോബോർട്ട് എന്ന് പറയുന്ന ആളെ അപ്പൊ ഈ റോബോട്ടു ആയിട്ട് പരിചയപ്പെടും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏജ്ന റോബോട്ടു ആയിട്ട് ഇഷ്ടത്തിലാവും അങ്ങനെ ആ സന്തോഷത്തിൽ ഏജ്ഞ ചെറുപ്പത്തിൽ ചെയ്ത പോലെ ചിത്രങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങും റോബർട്ട് എന്ന് പറയുന്ന ആള് എജ്ഞയ്ക്ക് നീന്താനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ റോബർട്ടിന് താല്പര്യം ഇല്ലാണ്ടാവും അങ്ങനെ റോബർട്ട് അവിടെ നിന്ന് തിരിച്ചു പോകും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എറ്റ്നയും ഫാമിലിയും കൂടി കൂടിയിട്ട് ന്യൂ ഓർലാൻഡ്സിലേക്ക് തന്നെ തിരിച്ചു വരും അവൾ അവിടെ തിരിച്ചു വന്നതിന് ശേഷം കൂടുതൽ സമയം അവൾ ചിത്രം വരയ്ക്കാൻ തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കാതെയായി ഇത് കണ്ട് ലിയോൺസിന് വശമാവുകയും ലിയോൺസ് അവരുടെ ഫാമിലി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മാൻഡലറ്റ് എന്ന് പറയുന്ന ഒരാളെ പോയി കാണുകയും ചെയ്യും ഡോക്ടർ മാൻഡലറ്റിന്റെ അടുത്ത് ഇവക്കുണ്ടായ ഈ മാറ്റങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ ഡോക്ടർ മാൻഡലറ്റ് പറയും അവൾ അവളുടെതായ കാര്യങ്ങൾ ചെയ്യാൻ വിട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ പഴയ പോലെ ശരിയായിട്ട് എന്ന് പറയും അത് കേട്ടി വിശ്വസിച്ച് ലിയോൺസ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും അവളോട് നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ലിയോൺസ് ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ഏജ്ഞ തനിച്ചായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം യജ്ഞ ആ വീട് വിട്ടിട്ട് വേറൊരു വീട് വാടക കെടുത്തിട്ട് അവിടെ പോയി താമസിക്കും അവിടെ വെച്ചിട്ട് മഡോ മൊയ്സൽ റോയിസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടും ഈ മഡോ മൊയ്സൽ എന്ന് പറയുന്നത് ഒരു പിയാനിസ്റ്റ് ആയിരിക്കും ഇവൾ ആ പിയാനോ ആ ആർട്ടിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചൊരു സ്ത്രീയാണ് മഡോ മൊയ്സൽ അപ്പൊ ഈ മഡോ മൊയ്സലിനോട് എറ്റ്നയ്ക്ക് കൂടുതൽ താല്പര്യം തോന്നും അതുപോലെ തന്നെ ഈ മഡോ മൊയ്സൽ എറ്റ്നക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും ഈ മഡോ മൊയ്സലിന് റോബർട്ടും റോബർട്ടുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമായിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം റോബർട്ട് തിരിച്ച് ന്യൂ ഓർലാൻഡ്സിലേക്ക് വരും എന്നിട്ട് അവിടെ വന്നിട്ട് എറ്റ്നോട് അവന് അവളെ ഇഷ്ടമായിരുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തും എന്നിട്ട് അവൻ പറയും എനിക്ക് നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ കഴിയില്ല കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരിക്കലും കഴിയില്ല കാരണം നീ രണ്ട് മക്കളുടെ അമ്മയാണ് അതുപോലെ തന്നെ ഒരാളുടെ വൈഫും കൂടിയാണ് അപ്പൊ എങ്ങനെ നിന്നെ കല്യാണം കഴിക്കാൻ ഒരിക്കലും അതിന് കഴിയില്ല എന്ന് പറയും അങ്ങനെ ഇവര് രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എറ്റ്നന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അഡൽ ഹിറ്റി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവളെ വിളിക്കും വിളിക്കും എന്നിട്ട് പറയും എനിക്ക് ഡെലിവറിന്റെ പെയിൻ അടുത്ത് തുടങ്ങി നീ ഒന്ന് വരുമോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയും അങ്ങനെ ഇവ രണ്ടുപേരും ഹോസ്പിറ്റലിലൊക്കെ പോകും അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അഡൽട്ട് റേറ്റും വന്ന് ഒരുവിധം ശരിയായതിനു ശേഷം അവൾ എജ്ഞന്റെ അടുത്ത് പറയും നീ ഈ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യല്ല കാരണം നീ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അതുപോലെ തന്നെ ഒരാളുടെ വൈഫും കൂടിയാണ് ഒരിക്കലും നിനക്ക് ആ രണ്ട് കുട്ടികളെ അനാഥരാക്കാൻ കഴിയില്ല എന്ന് പറയും അങ്ങനെ അനാഥ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നീ സ്വാർത്ഥിയായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് പറയും അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഏറ്റനയ്ക്ക് കുറ്റബോധം തോന്നും കാരണം റോബർട്ട് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പും പോയി മക്കള് വന്നിട്ട് ആ ചതിച്ചതിനുള്ള ആ കുറ്റബോധം അവന്നു തുടങ്ങി അങ്ങനെ അവൾ തിരിച്ച് ഗ്രാൻഡ് ഐലാന്റിലേക്ക് തന്നെ പോവും ഗ്രാൻഡ് ഐലാന്റിലേക്ക് പോയിട്ട് അവൾ അവിടെ വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കും അവളെ ആ വെള്ളത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നിടത്തുനിന്ന് അവളെങ്ങനെയോ രക്ഷപ്പെട്ട് തിരിച്ചു വരും അത്രയാണ് ഈ നോവല് പിന്നെ ഇതില് നോവലിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന ഫെമിനിസം എന്ന് പറയുന്നത് ഒരു സ്ത്രീ അവളുടെ